നമസ്കാരം. വെളിപാട് കിട്ടി കണ്ടം ചാടിക്കടന്ന് ബി ജെ പിയിലെത്തി ബി ജെ പിയുടെ ഉന്നത സ്ഥാനം കൈവരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി കഴിഞ്ഞ ദിവസം എക്സിൽ ഷെയർ ചെയ്ത അങ്ങേയറ്റം ഗൗരവകരമായ ഒരു പോസ്റ്റ് ഉണ്ട്. കാസർഗോഡ് കുമ്പളയിലുണ്ടായ സംഭവമാണ് തെറ്റിദ്ധരിപ്പിക്കും വിധം അനിൽ കെ ആന്റണി എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അനിൽ കെ ആന്റണി പറയുന്നത് ഇങ്ങനെയാണ്, ബുർഖാധാരികളായ പെൺകുട്ടികൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ആർത്ത് വിളിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് ഫലസ്തീനെയും ശശി തരൂറിനെയും ബുർഖയുമൊക്കെയുമായി ബന്ധിപ്പിച്ച് അങ്ങേയറ്റം വർഗീയത ഇളക്കിവിടുന്ന ഒരു പോസ്റ്റ് തന്നെയായിരുന്നു അനിൽ ആന്റണി ഷെയർ ചെയ്തത്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? കൃത്യമായി തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നതാണ്. ആദ്യം ആ വാർത്ത കാണാം, തിരിച്ചു വരാം. പറഞ്ഞു വരുന്നത് കാസർഗോഡ് കുമ്പളയിലെ വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികൾ ബസ് നിർത്താത്തതിൽ പ്രതിഷേധിച്ച് ഒടുവിൽ റോഡിലിറങ്ങുകയും ബസ് തടഞ്ഞു നിർത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുമ്പളയിലെ കെൻസ് എന്ന വനിതാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളെ ബസ്സുകളിൽ കയറ്റാറില്ലെന്ന പരാതി വ്യാപകമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽ നിരവധിയിടങ്ങളിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒന്നും നടക്കാതെ വന്നതോടെയാണ് വിദ്യാർത്ഥിനികൾ റോട്ടിലിറങ്ങിയത്. വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധത്തിന്റെ ചൂട് ബസ് ജീവനക്കാർ അനുഭവിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ആയ നാരായണൻ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ബസ് സ്റ്റോപ്പ് അനുവദിച്ചില്ലെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് നമ്മൾ കോളേജിലെ ഫ്രണ്ടില്, പക്ഷേ ബസ് സ്റ്റാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയി, പിന്നെ അവിടെ ബോർഡ് എഴുതി ബസ് സ്റ്റോപ്പ് എഴുതിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ കോളേജിന്റെ ഇത് ഫ്രണ്ടിലെല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ അവര് ബസ് ആരും നിർത്തുന്നില്ല, ബസ് ഇവിടെ നിർത്തുന്നില്ല.
രണ്ട് സൈഡിൽ ഒന്ന് കുമ്പളേന്ന് അങ്ങോട്ട് വജിരിക്ക പോകുന്ന റൂട്ടിൽ ബസ്സും നിർത്തുന്നില്ല, അങ്ങനെ അങ്ങോട്ട് നിന്ന് കുമ്പളക്ക് വരുന്ന ബസ്സും നിർത്തുന്നില്ല, ബസ് നിർത്താതെ പോകുന്നുണ്ട്. കുട്ടികൾ കുറെ പോയിട്ട് ഒരു അര കിലോമീറ്റർ ദൂരം പോയിട്ട് അവര് ബസ് നിർത്തല് നിർത്തിട്ട് അങ്ങനെ കുട്ടി അങ്ങനെ കുട്ടികള് ഇതിന് മുമ്പേ അവരോട് എല്ലാവരും നമ്മളോട് ചോദിച്ചു, ചോദിക്കുമ്പോ പറഞ്ഞു അവര് അത് ബസ് സ്റ്റോപ്പ് ആയെങ്കിലും നിർത്താന് നിർത്തുന്നില്ല, അവിടെ നിർത്തില്ല, സ്റ്റോപ്പില്ല എന്നറിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവര് കണ്ടിട്ടുള്ള സമയം നീക്കിയിരുന്നു. ഇപ്പൊ അതെ, ഇത് ഇന്നലെ അങ്ങനെ കുട്ടികളെ പോയിട്ട് ബസ് തടഞ്ഞത്, ബസ് നിർത്തി അവർ രണ്ട് മൂന്ന് ബസ് പാസ്സാക്കി പോയി, മൂന്ന് ബസ് ഇവര് കൈ കാട്ടിട്ട് നിർത്തില്ല അവിടെ. അതുകൊണ്ട് കുട്ടികൾ അവിടെ റോട്ടില് ബസ് തടഞ്ഞു. അതെ, അവര് പിന്നെ അവര് കണ്ടക്ടറും ഡ്രൈവർമാരെല്ലാം പിന്നെ അവര് പറഞ്ഞതിനെ ഒന്ന് സമ്മതിക്കണം, അവരെന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവര് ചെയ്ത് ശരി തന്നെ അവര് സംസാരിക്കുന്നത്. അതെല്ലാം മുമ്പേ നമ്മള് മുമ്പേ എല്ലാം വിളിച്ചു, മുമ്പ് നമ്മ ആറ്റുകളെല്ലാം ഇത് പഞ്ചായത്തില് നമ്മ അറിയിച്ചിരി, പിന്നെ അവര് നമ്മ എം എൽ എക്കെല്ലാം വിളിച്ചിട്ട് പറഞ്ഞിനി, പിന്നെ ഇവിടെ ആയിട്ടാകുമ്പോഴേക്ക് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡ് ആയത് അങ്ങനെ ആറ്റുകൾക്ക് നമ്മ ഒരു ഇലക്ട്രിക് കോളേജിനെ മുഖാന്തരമായിട്ട് കൊടുത്തിനി, ഇതെല്ലാം കൊടുത്തിനി, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അന്നൊരു ബസ് നിർത്തുന്നില്ല. ഇപ്പൊ കുട്ടികൾക്ക് അഞ്ചു മണി വരെ എക്സാം ഉണ്ട് ഇവിടെ, യൂണിവേഴ്സിറ്റി എക്സാം, അഞ്ചു മണി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് പോകുമ്പോഴും അങ്ങനെ കുട്ടികൾക്ക് ബസ് നിർത്താതെ കുറെ ബുദ്ധിമുട്ടുന്നു. കുട്ടികള് പെൺകുട്ടികള് തന്നെ, വിമൻസ് കോളേജല്ലേ, അതുകൊണ്ട് കുറെ പ്രോബ്ലം ആകുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ കുട്ടികൾ തടഞ്ഞത്. പിന്നെ പേരൻസ് കുറെ ഇതായിട്ട് ഇടപെട്ടിട്ട് ഇതിന് പേരൻസ് എല്ലാം കുറച്ച് ഇതാക്കി, കുട്ടികളോട് സപ്പോർട്ടാക്കി. അതെ, അങ്ങനത്തെ ഒരു ബസ് നിർത്തുന്നില്ല, അവസാനം കുട്ടികള് ബസ് തടയാനായിട്ട് ആർ ടി ഒ മുതൽ എം എൽ എ പഞ്ചായത്ത് എല്ലാവർക്കും പരാതി അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. നൽകിയിട്ടുള്ളതാണ്, അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിപ്പെടുത്താന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പേരെന്താ? പേര് നാരായണൻ. അധ്യാപകൻ അല്ലേ? ഞാനിപ്പോ ചാർജിലുണ്ട് ഇവിടെ, പ്രിൻസിപ്പൽ ഇല്ലാതെ കൊണ്ട് ചാർജിലെന്നുള്ളത് സീനിയർ മോസ്റ്റ് ടീച്ചർ. ബസ് ഉടമകളും ബസ് ജീവനക്കാരും ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്, ഇതുപോലുള്ള മക്കൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകും. അവർ കൃത്യസമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന പരിഭ്രാന്തി, കുട്ടികൾക്ക് യാത്രാ സൗകര്യം ലഭിച്ചില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പരിഭ്രാന്തി, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളാകുമ്പോൾ ആശങ്ക അല്പം കൂടുതലായിരിക്കും. ഇവരൊക്കെ വളർന്ന് വലുതായി നല്ല പൗരന്മാരായി മാറണമെങ്കിൽ മികച്ച മാതൃകകൾ ഇപ്പോഴുള്ള തലമുറ കാണിച്ചേ മതിയാകൂ. പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാരുണ്യത്തിന്റെ മാതൃകകളായിരിക്കണം നാം ഓരോരുത്തരും. കാസർഗോഡ് കുംബ്ലയിലെ കെൻസെന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ അവർക്ക് യാത്രാ സൗകര്യം ലഭിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രതിഷേധം, ബസ് നിർത്താത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം മാത്രമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുമായി ചില വിഷയങ്ങളിൽ തർക്കമുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതൊരിക്കലും ബുർഖയുമായി ബന്ധപ്പെട്ടോ വർഗീയപരമായോ അല്ല, ബസ് തടഞ്ഞതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമായിരുന്നു. ആ സംഭവത്തെയാണ് വലിയ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കേരളത്തെ വർഗീയത്തിന്റെ നാടായി മാറ്റാനും ചിത്രീകരിക്കാനും അനിൽ കെ ആന്റണി ശ്രമിച്ചത്. പലരും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരുടെ മനസ്സുകളിൽ വരുന്ന വികാരം എഴുതി പിടിപ്പിച്ച് പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അനിൽ കെ ആന്റണി മലയാളം അറിയുന്ന മലയാളിയാണ്. അതല്ല, അനിൽ കെ ആന്റണി ഇനി മലയാളികളുമായി ഒരു ബന്ധവുമില്ലെന്നാണോ? മലയാളത്തിൽ അച്ചടിക്കുന്നതും അല്ലെങ്കിൽ ഓൺലൈനിൽ വരുന്ന ഒരു വാർത്തയും കാണാറില്ല എന്നാണോ? അതല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇംഗ്ലീഷ് എഡിഷൻ പോലും ഒന്ന് നോക്കാറില്ലെന്നാണോ? കഷ്ടം അനിൽ കെ ആന്റണി, ഇത് അങ്ങേയറ്റം വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്റെ നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അത് സാധാരണക്കാരായ വിദ്യാർത്ഥിനികളാണ്. അവരെ മതപരമായ ആചാരത്തിന്റെ ഭാഗമായി അവർ കാത്തുസൂക്ഷിക്കുന്ന പവിത്രതയുടെ അടയാളമാണ് ആ പർദ്ദ. അത് ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ അതൊക്കെ ഓരോ ആളുകളുടെയും ഇഷ്ടമാണ്.
കേരളത്തിൽ പർദ്ദ ധരിച്ചത് കൊണ്ട് ഒരാളും ആക്രമിക്കപ്പെടുകയില്ല, പർദ്ദ ധരിക്കാതെ പോയത് കൊണ്ടും ഒരാൾ ആക്രമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇവിടെ ആരും ചോദ്യം ചെയ്യുകയും ഇല്ല. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വ്യക്തിയല്ല അനിൽ കെ ആന്റണി. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സൗഹൃദമുണ്ട്, അത് എന്തിന്റെ പേരിലായാലും ഏത് രാഷ്ട്രീയത്തിലായാലും അത് തകർക്കാനുള്ള പ്രവണത എ കെ ആന്റണിയുടെ മകനിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ SSF ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം സൃഷ്ടിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി SSF ആവശ്യപ്പെടുന്നത്. MSF കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് താഹ ചേരൂർ, ജനറൽ സെക്രട്ടറി സവാദ് അങ്കടിമുഖർ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് ഇറക്കിയത്.